കേരളത്തിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ബാധ്യതയും അധ്യാപകരുടെയും പ്രഥമാധ്യാപകരുടെയും തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നതെന്ന് കെപിഎസ്ടിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ മുഹമ്മദ് റാഫി ആരോപിച്ചു. കേരളത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾക്കു വേണ്ടി ആത്മസമർപ്പണം നടത്തിയാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പടിക്കൽ കെപിഎസ്ടിഎ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യമില്ല എന്ന് സർക്കാർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കുട്ടിക്ക് പഠിക്കുവാൻ ആവശ്യമായ ഓൺലൈൻ ഡിവൈസുകൾ സർക്കാർ തന്നെ നേരിട്ട് വാങ്ങി നൽകുകയാണ് വേണ്ടതെന്ന് ധർണ ആവശ്യപ്പെട്ടു. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എം ജെ അനൂപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാം ചിതറ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അനിൽ മഞ്ഞാറമൂട്, ജില്ലാ ട്രഷറർ ഷമീം കിളിമാനൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ ശ്രീകുമാർ, റോബർട്ട് വാത്സകം, സംസ്ഥാന കൌൺസിലർമാരായ ഡി സി ബൈജു, കെ ഉണ്ണികൃഷ്ണൻ നായർ, ടി എ മധു, എ വഹീദുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ എൻ സാബു, എസ് സബീർ, വി വിനോദ്, വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളായ സി എസ് വിനോദ്, എസ് ലിജിൻ, ഉപജില്ലാ ഭാരവാഹികളായ സലീം കുളപ്പട, ജയകാന്ത്, ക്ലീറ്റസ് തോമസ്, ടി യു സഞ്ജീവ്, ഹുദ ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു. നമുക്കറിയാം, നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എത്രയോ വിദ്യാലയങ്ങളിൽ ഒറ്റ അധ്യാപകൻ മാത്രം, ഒറ്റ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ പോലുമല്ല, ഹെഡ് മാസ്റ്റർമാരുടെ ചാർജുള്ള ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ മാത്രമുള്ള വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ പഠനം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രക്ഷോഭം തുടങ്ങാൻ നിർബന്ധിതമായ ഒരു സ്കൂൾ തുറന്ന അവസരത്തിൽ തന്നെ അങ്ങനെ നമ്മൾ ആ നടത്തി നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. രണ്ട്, നമ്മുടെ 7 സ്കൂൾ അധ്യാപന നിയമനം, ഗവൺമെന്റ് സ്കൂളിന്റെ നിയമനം കിട്ടിയവരെ അംഗീകരിച്ച് സ്കൂളിൽ കയറാൻ സമ്മതിക്കുന്നു. 7 സ്കൂളിൽ എത്രയോ കാലമായി നിൽക്കുന്ന അവരെ ഇതിന്റെ പേരിൽ ഈ കോവിഡ് സ്കൂളിൽ ക്ലാസ്സില്ല എന്നുള്ളതിന്റെ പേരിൽ അവരുടെ നിയമനം അംഗീകരിക്കുന്നില്ല. അവരുടെ നിയമനം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നു. അതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്. ആദ്യത്തെ 2 ഡിമാൻഡ്, നമ്മൾ ഒരുപാട് ഡിമാൻഡുകളൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. നമ്മൾ വെച്ചിട്ടുള്ള ഡിമാൻഡുകളെല്ലാം വളരെ കാതലായിട്ടുള്ള ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കുന്ന ഡിമാൻഡുകളാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഈ കാര്യം സംഘർഷനായി ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ഫലമായി തീർച്ചയായിട്ടും നമ്മുടെ ഈ 2 ഡിമാൻഡുകൾ, ആദ്യത്തെ 2 ഡിമാൻഡുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിന് വേറെ ഒരു സംഘടനയും ആ കാര്യത്തിൽ സമരം ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഏത് സംഘടനയാണ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു സംഘടനയും ചെയ്തില്ല. അതിനെക്കുറിച്ച് വളരെ നിശബ്ദമായി അതിനെ ആവശ്യപ്പെട്ടാൽ ഇനി അവർ സർക്കാരിന് വിരുദ്ധമായി പോകുമോ എന്നുള്ളതുകൊണ്ട്, പാർട്ടിക്ക് വിരുദ്ധമായി പോകുമോ എന്നുള്ളതുകൊണ്ടായിരിക്കും. അധ്യാപക പ്രശ്നങ്ങളല്ല അവരുടെ പ്രശ്നങ്ങൾ, പാർട്ടിയാണ് അവരുടെ പ്രശ്നം. അങ്ങനെ നമ്മുടെ ആ 2 ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ സമരം അവസാനിക്കുമ്പോൾ, ഇനി ജൂലൈ 8 ഐ ഒ ഓഫീസുകളിലേക്ക് 3-ാം ഘട്ട സമരം കഴിഞ്ഞാൽ നമ്മൾ 4-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 8-ാം തീയതി, ജൂലൈ 8 നമ്മളെ എല്ലാ AIO ഓഫീസുകളുടെ മുന്നിലും ഇത്തരം ധർണ സംഘടിപ്പിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.